ഹായ് ചിൽഡ്രൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു വൃത്തത്തിലെ ഞാനുകൾ തുല്യമാണ്, കേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങളും തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഞാനുകൾ ABCD എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ABCD എന്നീ ഞാനുകൾ തുല്യമാണ് എന്ന് പറഞ്ഞതിനാൽ AB=CD എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒന്നിനെ ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ABയുടെ പകുതിയും CDയുടെ പകുതിയാണ്. അപ്പോൾ ABയുടെ പകുതി എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ തെളിയിക്കാൻ വേണ്ടി ഞാൻ ത്രികോണം വരച്ചിട്ടുണ്ട്, ലംബം വരച്ചിട്ടുണ്ട്. അതായത് രണ്ട് ഞാനിലേക്കുള്ള അകലം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. പിന്നെ രണ്ട് ആരങ്ങളും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ABയുടെ പകുതി എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ വശം ആക്കി കൊണ്ടെടുത്താൽ AM ആയിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ CD പകുതിയെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്, CN എഴുതിയിട്ടുണ്ട്. ഓർ NC. ഓക്കെ, രണ്ടായാലും കുഴപ്പമില്ല ഒരേ അർത്ഥത്തിൽ കേട്ടോ. NC പറഞ്ഞാലും CN പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ അകലാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്, ഈ വശവും ഈ വശവും തുല്യമാണ് ഈ ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ. എഴുതാൻ കാരണം ഒരേ നീളമുള്ള ഞാനുകളുടെ പകുതി എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇനി OA=OC ആണ് നമുക്കറിയാം, കാരണം വൃത്തത്തിലെ ആരങ്ങൾ തുല്യമാണ്. പിന്നെ കോൺ AMO കോൺ ONC തുല്യമാണ്, കാരണം നമുക്കറിയാം 90 ഡിഗ്രി നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. അകലങ്ങളായതുകൊണ്ട് 90 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മട്ടത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം കർണവും ഒരു വശവും അല്ലേ, അല്ലെങ്കിൽ പാദവും കർണവും. ഇവിടെയും പാദവും കർണമാണ്, രണ്ടും മട്ടത്രികോണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലംബം എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ OM ഉം ONഉം ഈക്വലായിരിക്കും. അപ്പോൾ അവിടെ എഴുതിക്കുകയാണ് OM=ON, രണ്ട് ത്രികോണങ്ങളുടെയും പാദവും കർണവും തുല്യമായതുകൊണ്ട് പൈതാഗറസ് തിയറം അനുസരിച്ച് ലംബവും തുല്യമായിരിക്കും എന്നാണ് എഴുതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഒരു വൃത്തത്തിലെ തുല്യ ഞാനുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലം തുല്യമായിരിക്കും, കാരണം OM ഉം ONഉം കിട്ടി. തുല്യ ഞാനുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലവും തുല്യമാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നോട്ട് നോക്കാം. ഒരു വൃത്തത്തിലെ തുല്യ ഞാനുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലവും തുല്യമായിരിക്കും എന്ന് എഴുതാം. അടുത്തത്, വൃത്തത്തിന് പുറത്ത് ഒരേ നീളമുള്ള ഞാനുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യും എന്ന് തെളിയിക്കുക. അപ്പോൾ വൃത്തത്തിന് പുറത്ത് ഒരേ നീളമുള്ള ഞാനുകൾ ചേരുന്ന കോൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഞാനും ഈ ഞാനും തുല്യമാണ്. അപ്പോൾ കൂടിച്ചേരുന്ന കോൺ എന്ന് പറയുന്നത് ഇവിടെ വരും. ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം, ഇതിലൂടെ ഒരു വ്യാസം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ കോണിനെ സമഭാഗം ചെയ്യും. അതായത് ഇവിടുത്തെ കോണും തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഞാനിവിടെ ചിത്രമൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. രണ്ട് തുല്യം ഞാൻ നീട്ടി പുറത്തൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇവിടെയും വ്യാസം നീട്ടി വരച്ചിട്ടുണ്ട്. ഓക്കെ, വ്യാസത്തിന് പകരം ഇപ്പോൾ തൽക്കാലം ആരം നീട്ടിയാണ് ഞാൻ ആദ്യം വരച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് നോക്കാം. വലതുവശത്തെ ചിത്രത്തിൽ ഒരേ നീളമുള്ള രണ്ട് ഞാനുകൾ നീട്ടി വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിക്കുന്നു. ഈ ബിന്ദുവും വൃത്ത കേന്ദ്രവും ചേർത്ത് വരച്ച്, അതായത് ഇങ്ങനെ വരച്ചിട്ടുണ്ട് OE, കേന്ദ്രത്തിൽ നിന്നുള്ള ലംബങ്ങൾ വരച്ചാൽ. അപ്പോൾ ഈ ലംബം നമ്മളിവിടെ വരയ്ക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ 90 ഡിഗ്രി വേണം, ഇവിടെയും 90 ഡിഗ്രി വേണം. ലംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലേ, 90 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ പറയാം, രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. പേര് ONE എന്ന മട്ടത്രികോണവും OEM എന്ന് പറയുന്ന മട്ടത്രികോണവും കിട്ടുന്നുണ്ട്. ഇതിലാരൊക്കെ തുല്യമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 90 ഡിഗ്രി കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ കിട്ടി, ഇത് പൊതുഭുജമാണ്, ഈയോ രണ്ട് വശത്തിനും തുല്യമാണ്. പിന്നെ നമുക്ക് പറഞ്ഞൂടെ ONഉം OMഉം തുല്യമാണെന്ന് പറഞ്ഞൂടെ, കാരണം ABയും CDയും തുല്യമാണ്. നമ്മൾ പഠിച്ചു തുല്യ ഞാനുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലം തുല്യമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ OMഉം ONഉം തുല്യമാണ്. പിന്നെ എന്ത് പറയാം, ഇപ്പോൾ ഈ മട്ടത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ കർണവും ഒരു വശവും, അല്ലെങ്കിൽ കർണവും പാദവും വിചാരിക്കുക. അപ്പോൾ ഈ ത്രികോണത്തിലെ കർണത്തോടും പാദത്തോടും തുല്യമാണെങ്കിൽ
ഈ രണ്ട് ത്രികോണങ്ങളിലെ ലംബ വശങ്ങളും തുല്യമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ കർണവും പാദവും മറ്റൊരു മട്ടത്രികോണത്തിൻ്റെ കർണത്തോടും പാദത്തോടും തുല്യമായതുകൊണ്ട് ലംബങ്ങളും തുല്യമായിരിക്കും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മട്ടത്രികോണങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇയോയും ഇയോയും തുല്യമാണ്, മട്ടത്രികോണത്തിൻ്റെ കർണം അല്ലെങ്കിൽ പൊതുഭുജം എന്ന് പറയാം. പിന്നെ എ ബി ഈക്വൽ ടു സി ഡി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒ എമ്മും ഒ എനും തുല്യമാണ്, വൃത്തത്തിലെ തുല്യ ഞാണുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലം തുല്യമാണ് എന്ന് കിട്ടും. ഇ എനും ഇ എമ്മും തുല്യമാണ്, കാരണം ഇ ഒ എൻ എന്ന മട്ടത്രികോണത്തിലെ പാദവും കർണവും മട്ടത്രികോണം ഇ ഒ എമ്മിലെ പാദത്തോടും കർണത്തോടും തുല്യമാണ്. അപ്പോൾ രണ്ട് ത്രികോണങ്ങളിലെയും ലംബങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമായി. അപ്പോൾ ത്രികോണം ഇ എൻഒ ഈക്വൽ ത്രികോണം ഇ എം ഒ, കാരണം ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾക്ക് തുല്യം. അപ്പോൾ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് വേണ്ട കോണുകൾ ആയോ നോക്കാം. നമുക്ക് വേണ്ടത് ഈ കോണും തുല്യമാണ് എന്നാണ് വേണ്ടത്. ഈ വശം തുല്യമാണെങ്കിൽ, അല്ല ഇവ രണ്ടാളും തുല്യമാണെങ്കിൽ ഇതിനെതിരുള്ള ഈ കോണും ഇതിനെതിരുള്ള കോണും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കോൺ എൻ ഇ ഒ ഈക്വൽ ടു കോൺ ഒ ഇ എം എന്നാണ് എഴുതാം. കാരണം എഴുതിയേക്കാം തുല്യ വശത്തിനെതിരെയുള്ള കോണുകൾ തുല്യമാണ് എന്ന് എഴുതാം. അതാണ് കോൺ എൻ ഇ ഒ ഈക്വൽ ടു കോൺ ഒ ഇ എം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൃത്തത്തിന് പുറത്തുള്ള ഇവയുടെ കോണുകൾ തുല്യമാണ് എന്ന് കിട്ടി. അതുകൊണ്ട് വൃത്തകേന്ദ്രവും ഞാണും കൂട്ടിമുട്ടുന്ന ബിന്ദു യോജിപ്പിക്കുന്ന വര നീട്ടി വരച്ച ഞാണുകൾക്കിടയിലെ കോണിൻ്റെ സമഭാജിയാണ്. ഈ വര വൃത്തത്തിൻ്റെ വ്യാസം നീട്ടിയതാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നീട്ടിയിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറയാം, ഇതൊന്നും കൂടി ഇങ്ങനെ മുന്നിക്ക് നീട്ടുകയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പം നമുക്ക് ആ സിദ്ധാന്തം ക്വസ്റ്റ്യൻ പ്രകാരം ആക്കിപ്പം നമ്മൾ അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, വൃത്തത്തിന് പുറത്ത് ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിന് ഇവിടെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു. ഓക്കെ, വ്യാസം ഈ കോണിനെ സമഭാഗം ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ തുല്യമായിട്ട് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യന്, വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലാണെന്ന് തെളിയിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് വൃത്തത്തിൽ ഒരേ നീളമുള്ള ഞാണുകൾ, അപ്പോൾ എ ബിയും സി ഡിയും തുല്യമാണ്. ഓക്കെ, കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലാണ് എന്ന് തെളിയിക്കണം. അതായത് ഒ പിയും ഒ ക്യൂവും തുല്യമാണ് എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആരം യോജിപ്പിച്ചു, അവിടെ ഒരു ത്രികോണം ഉണ്ടാക്കി, അകലങ്ങളൊക്കെ യോജിപ്പിച്ച് ഇങ്ങനെ ഒരു മട്ടത്രികോണം ഇവിടെയും ഇവിടെയും ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്കത് തുല്യ ത്രികോണമാണോ എന്ന് തെളിയിച്ച് നോക്കാം. അപ്പോൾ ത്രികോണം എ പി ഒ എന്ന മട്ടത്രികോണവും ത്രികോണം സി ഒ ക്യു എന്ന മട്ടത്രികോണവും പരിഗണിക്കുമ്പോൾ എ ബിയുടെ പകുതിയാണ് എ പി. അപ്പോൾ ഞാനവിടെ എഴുതിയിട്ടുണ്ട് എ ബിയുടെ പകുതി ഹാഫ് എ ബി ഈക്വൽ ടു എ പി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എഴുതിയിട്ടുണ്ട് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സി ഡിയുടെ പകുതിയാണ് സി ക്യു, അവിടെ എഴുതിയിട്ടുണ്ട് സി ക്യു ഈക്വൽ ടു ഹാഫ് സി ഡി എഴുതിയിട്ടുണ്ട്. ഇതന്നെ കാരണം, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു, തുല്യമായിട്ട് ഭാഗിക്കണുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എ ബിയും സി ഡിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇക്വേഷൻ നമ്പർ 1, 2, 3 എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എ ബി എന്ന് പറയുന്നത് ഹരണം എന്നുള്ള രണ്ട് ഇങ്ങോട്ടും ഇപ്പോൾ ഗുണനവും, അപ്പോൾ 2 എ പി ഇതൊന്നിൽ നിന്ന് എന്ന് എഴുതിയിട്ടുണ്ട്. സി ഡി എന്ന് പറയുന്നത് 2 സി ക്യു, അത് രണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എ ബിയും സി ഡിയും തുല്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പിയും സി ക്യുവും തുല്യമാണ്. അപ്പോൾ 2 എ പി ഈക്വൽ ടു 2 സി ക്യു എന്നാണ് എഴുതുകയാണ്. കാരണം ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. രണ്ട് രണ്ടും കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ എ പി ഈക്വൽ ടു സി ക്യു കിട്ടി. അതിൻ്റെ അർത്ഥം എ പിയും സി ക്യുവും തുല്യമാണ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പിന്നെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഒ എയും ഒ സിയും തുല്യമാണ് എഴുതിയിട്ടുണ്ട്, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. കോൺ എ പി ഒ 90 ഡിഗ്രിയാണ് എഴുതിയിട്ടുണ്ട്, ഈക്വൽ ടു കോൺ ഒ ക്യു സി.
90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിക്കെതിരെയുള്ള വശം കർണമാണെന്ന് നമുക്കറിയാം. കർണവും ഇത് പാദമായിട്ട് എടുക്കുക. പാദവും മറ്റൊരു മട്ടത്രികോണത്തിലെ കർണത്തോടും പാദത്തോടും തുല്യമാണ്. ഓക്കെ, അപ്പോൾ ലംബവും തന്നെ ഇരിക്കും, തുല്യമായിരിക്കും. ഒ പിയും ഒ ക്യൂയും തുല്യമാണ് എന്ന് കിട്ടി. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു മട്ടത്രികോണത്തിലെ കർണവും ലംബവും മറ്റൊരു മട്ടത്രികോണത്തിലെ കർണത്തോടും ലംബത്തോടും തുല്യമാണ്. അപ്പോഴേ നമുക്കിപ്പോൾ ഇത് തെളിഞ്ഞില്ലേ, നമുക്ക് ഇത് രണ്ട് തുല്യമെന്നാ തെളിയിക്കണ്ടേ. അപ്പോൾ നമുക്കിവിടെ കിട്ടി അല്ലേ, തുല്യമായ ഞാണുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലവും തുല്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു, ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അതായത് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബിന്ദുവിൽ കൂടി കൂട്ടിമുട്ടുന്ന രണ്ട് ഞാണ് വരച്ചിട്ടുണ്ട്. ഈ കൂട്ടിമുട്ടുന്ന രണ്ട് ഞാണുകൾക്കിടയിലൊരു കോൺ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം. അപ്പോൾ ഈ വ്യാസം ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാസം ഈ കോണിനെ സമഭാഗം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എക്സ് എക്സ് നന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കാരണം സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ കോണ് ഈ കോണ് തുല്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ തുല്യമാണ് എന്ന അർത്ഥത്തിൽ ഇവിടെ ഞാൻ എക്സ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഈ ഞാണ് എ ബിയും സി ഡിയും തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ സി ബിയും പരിഗണിക്കണം. കാരണം ഞാൻ ആരവും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഒ എയും ഒ സിയും തുല്യമാണ്, ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒ ബി ഒ ബിക്ക് തന്നെ തുല്യമാണ്. കാരണം ഈ ത്രികോണത്തിൽ ഒ ബി വശമാണ്, ഈ ത്രികോണത്തിൽ ഒ ബി വശമാണ്. അപ്പോൾ പൊതുഭുജം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒ ബി ഈക്വൽ ടു ഒ ബി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോൺ എ ബി ഒയും കോൺ ഒ ബി സി, അതായത് ഈ കോൺ ഈ കോണും തുല്യമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അത് തന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുക ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴേ നമുക്കറിയാം രണ്ട് വശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉൾക്കോണ് തുല്യമാകുമ്പോഴേ, അതായത് ആ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോണുകൾ തുല്യമാകുമ്പോഴേ അത് തുല്യ ത്രികോണമാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ കോണെത്ര എന്ന് കണ്ടെത്തണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഈ ത്രികോണം പരിഗണിക്കുകയാണ്. ത്രികോണം ഒ എ ബി പരിഗണിക്കുക. ഈ കോണ എക്സ് ആണെങ്കിൽ ഈ ഇവിടെയുള്ള കോൺ എക്സ് ആയിരിക്കും. കാരണം ഒ ബിയും ഒ എയും തുല്യമാണ്, ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ത്രികോണം ഒ എ ബി ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിലെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എ ഒ എന്ന വശത്തിനെതിരെയുള്ള കോണ് എക്സ് ആണെങ്കിൽ അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ഇവിടുത്തെ കോണും തന്നെ ഇരിക്കും, എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കോൺ ഒ എ ബി, ഒ എ ബി യും എന്തായിരിക്കും, എക്സ് ആണ്. ഓക്കെ, അത് ഈക്വൽ ടു കോൺ ഒ ബി എ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം സമപാർശ്വ ത്രികോണത്തിലെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ കോൺ എന്തായിരിക്കും, കോൺ എ ഒ ബി എന്തായിരിക്കും. നമുക്കറിയാം ത്രികോണത്തിലെ ആകെ കോണ് കൂട്ടിയ 150 ആണ്. അപ്പോൾ ഇവിടുത്തെ കോണെന്ന് പറയുന്നത് 150-ൽ നിന്ന് ഈ കോണ് ഈ കോണും കൂട്ടിയത് കുറച്ചാൽ മതി. ഈ കോണ് ഈ കോണ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ആണ്. അപ്പോൾ 150 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ആണ്. കോൺ എ ഒ ബി 150 മൈനസ് 2x കിട്ടും. അത് തന്നെയല്ല ഇവിടുത്തെ കോണും വരിക. കാരണം ഈ ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ ഒ സിയും ഒ ബിയും തുല്യമാണ്. അപ്പോൾ ആ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. കാരണം ഈ വശം ഈ വശം ഈ വൃത്തത്തിലെ ആരങ്ങളാവുമ്പോൾ അത് രണ്ടും തുല്യമാണ്. രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ത്രികോണം ഒ സി ബി സമപാർശ്വ ത്രികോണം എന്ന് പറയാം. സമപാർശ്വ ത്രികോണത്തിലെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഒ സി എന്ന വശത്തിനെതിരെയുള്ള കോണ് എക്സ് ആണെങ്കിൽ ഒ ബി എന്ന വശത്തിനെതിരെയുള്ള കോണും എക്സ് ആയിരിക്കും. അപ്പോഴേ ഈ കോണത്രയായിരിക്കും 150 മൈനസ് എക്സ് പ്ലസ് എക്സ് ആണ്. അപ്പോൾ 150 മൈനസ് 2x കിട്ടും. അപ്പോൾ ഞാൻ രണ്ടും കൂടി ചേർത്തിട്ട് ഇവിടെ ഒറ്റടിക്ക് എഴുതിക്കണം. കോൺ എ ഒ ബി ഈക്വൽ ടു കോൺ സി ഒ ബി ഈക്വൽ ടു 150 മൈനസ് 2x എന്നാണ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ത്രികോണം ഒ ബി സി പരിഗണിക്കുക. ഈ ത്രികോണത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കോൺ ഒ സി ബിയും കോൺ ഒ ബി സിയും എക്സ് ആണ്.
ഓക്കെ ഒ ബി സിയും ഒ സി ബിയും എക്സ് ആണ്. അപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കോൺ സി ഒ ബി എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുന്നേ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാലും ഈ ത്രികോണത്തിൽ നിന്ന് എന്ന വിധത്തിൽ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്, കോൺ സി ഒ ബി ഈക്വൽ ടു 150 - 2x എന്നാണ് എഴുതാം. അവിടെ എഴുതിയിട്ടുണ്ട് 150 - 2x. അപ്പോൾ ആ ത്രികോണങ്ങൾ രണ്ടും തുല്യമായി. കാരണം ഇപ്പം എന്താ കിട്ടിയത്? രണ്ട് ത്രികോണങ്ങളിലെയും ഈ രണ്ട് വശങ്ങൾ തുല്യമായി കിട്ടി, അവയുടെ ഉള്ളിലുള്ള കോണുകളും തുല്യമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണമാണ്. ഏതാ സിദ്ധാന്തം? ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും ഉൾക്കോണിനോടും തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യം എന്നെഴുതാം. എല്ലാവരും വേണ്ട, നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? എ ബിയും സി ബിയും തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. കാരണം ഞാണുകൾക്ക് ഒരേ നീളമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 150 - 2xനെതിരെയുള്ള ഈ വശം, അതായത് എ ബി, ഇവിടെ 150 - 2xനെതിരെയുള്ള വശം സി ബി. അപ്പോൾ അത് രണ്ടും തുല്യമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു സി ബി എന്നെഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ആരങ്ങളും ഞാണുകളും തമ്മിലുള്ള കോണുകൾ തുല്യമാണ്, ഞാണുകൾക്ക് ഒരേ നീളമാണ് എന്ന് തെളിയിക്കുക. ഇവിടെയുള്ള കോണുകൾ തുല്യമാണ്, ഞാണുകൾ തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ചിത്രത്തൊന്ന് മാറ്റി വരക്കാം. പിന്നെ പറഞ്ഞ പോലെ ഒന്നുകിൽ അകലം അല്ലെങ്കിൽ ആരം ഒക്കെ കണക്ട് ചെയ്തൊന്ന് വരക്കാം. ആരം ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്, അപ്പോൾ നമ്മൾ ലംബം ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഒ എയും ഒ സിയും തുല്യമാണ്, കാരണം വൃത്തത്തിലെ ആരങ്ങൾ തുല്യമാണ്. നമുക്കറിയാം ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള അകലം, ഇവിടെ നിന്നുള്ള അകലം തുല്യമാണ്, അപ്പോൾ ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കോണ് ഈ കോണ് തുല്യമാണ്, 90 ഡിഗ്രി ആണല്ലോ അല്ലേ. കാരണം അകലം എന്നതിന് നമ്മൾ 90 ഡിഗ്രി നമ്മൾ എടുക്കില്ല, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കോൺ എ എം ഒ ഈക്വൽ ടു കോൺ സി എൻ ഒ 90 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കോണ് ഈ കോണ് തുല്യം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എം എ ഒ ഈക്വൽ ടു കോൺ ഒ സി എൻ ഈക്വൽ ടു എക്സ് ഡിഗ്രി, തുല്യം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കാൽക്കുലേഷൻ വേഗമാണ് കേട്ടോ, അപ്പോൾ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? കോൺ എ ഒ എം, എ ഒ എം ഈ കോണെന്ന് കണ്ടുവെക്കുകയാണ്. ഇത് നമുക്കറിയാം 150ൽ നിന്ന് 90ഉം എക്സും കൂട്ടിയത് കുറക്കണം, കാരണം നമുക്കറിയാം ത്രികോണത്തിൽ ആകെ കോണുകളുടെ തുക 150 ആണ്. ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് 150 - x + 90, കാരണം ഒരു ത്രികോണത്തിൽ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രി. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? 150 - x - 90, ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഈ മൈനസ് ഇതിനും പോകും ഇതിനും പോകും. അപ്പോൾ 150ൽ നിന്ന് 90 കുറച്ചാൽ 90 കിട്ടും, 90 - x ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് കോണുകളും തുല്യമായി, 90 - x ഡിഗ്രി കിട്ടി. ഇനി നമ്മളെ ത്രികോണം തുല്യ ത്രികോണം ആയോ എന്ന് നോക്കാം. നിങ്ങൾ ആകെ ഒരു വശമാണ് തുല്യം കിട്ടിയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെക്ക് ചെയ്യേണ്ടത്? ആ വശത്തിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും ഈ ത്രികോണത്തിൽ അതേ തുല്യ വശത്തിൻ്റെ രണ്ടറ്റത്തുള്ള കോണിനോട് തുല്യമാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, തുല്യമായി കിട്ടിയിട്ടുണ്ട്. ദക്സ് ദക്സാണ് കിട്ടി, ഈ കോണും ഈ കോണും തുല്യമായി കിട്ടി. അതെന്ന് പറയണത് 90 - x അപ്പോൾ നമുക്കെന്ത് പറയാം? ആ ത്രികോണം എ എം ഒയും ത്രികോണം സി എൻ ഒയും തുല്യമാണ്. കാരണം എഴുതിയിട്ടുണ്ട് ഒരു ത്രികോണത്തിലെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിലെ ഒരു വശത്തോടും രണ്ടറ്റത്തുള്ള കോണുകളോടും തുല്യമാണ്. ആ സിദ്ധാന്ത പ്രകാരമാണ് അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായത്. നമുക്ക് എന്ത് ചെയ്താം? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും വേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. ഞാണുകൾക്ക് ഒരേ നീളമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം ഞാനുള്ള ഭാഗം നോക്കുക, അതായത് എ എമ്മും സി എനും ഞാനിൻ്റെ പകുതിയായിട്ടാക്കാൻ നമുക്ക് കിട്ടുക. അപ്പോൾ എ എമ്മും സി എനും തുല്യമായി ഇപ്പോൾ കിട്ടി നമുക്ക്. ഈ കോണിനെതിരെയുള്ള വശം ഈ കോണിനെതിരെയുള്ള വശം തുല്യമായി കിട്ടി. അത് എഴുതി എ എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എ ബിയുടെ പകുതി എന്ന് കൊടുത്തു, സി എന്നിൻ്റെ സ്ഥാനത്ത് സി ഡിയുടെ പകുതി എന്നും കൊടുത്തു. ഓക്കെ,
കാരണം ഏത് സിദ്ധാന്തമാണ്? ഞാൻ ഒന്നിച്ചാണ് കൊടുത്തേക്കാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. അപ്പം ഈ അരയും അരയും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബിയും സി ഡിയും തുല്യമാണെന്ന് കിട്ടി. എ ബിയും സി ഡി എന്താണ്? ആ വൃത്തത്തിലെ ഞാണുകളാണ്. അപ്പോൾ ആ ഞാണുകൾ തുല്യമാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടി, ഈ അരയും അരയും കട്ട് ചെയ്ത് എ ബിയും സി ഡിയും തുല്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഞാണുകളുടെ നീളം. ഞാണ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആരം കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ലംബം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, കേന്ദ്രത്തിൽ നിന്നുള്ള അകലമാണ് ഞാണുകളുടെ നീളം നിശ്ചയിക്കുന്നത്. അതായത് ഈ അകലം കുറഞ്ഞാൽ ഞാണിൻ്റെ നീളം കൂടും. അങ്ങനെ ഈ അകലത്തിനനുസരിച്ചായിരിക്കും ഞാണിൻ്റെ നീളം നമ്മൾ പറയുന്നത്. ഈ ഇടത്തെ ചിത്രത്തിൽ വൃത്തത്തിൽ ഞാണ് വരച്ചിട്ടുണ്ട്, അതിലേക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം തന്നിട്ടുണ്ട്. ഓക്കെ, വലത്തെ ചിത്രത്തിലോ ഞാണിൻ്റെ ഒരറ്റം വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് ഒരു മട്ടത്രികോണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതന്നെ സംഭവം, ഒരു മട്ടത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട് ആരം വരച്ചും കൊണ്ട്. ഓക്കെ, ഇപ്പം നോക്കിയാൽ നമുക്കറിയാം ഈ മട്ടത്രികോണത്തിൻ്റെ കർണം, അതായത് 90 ഡിഗ്രിക്ക് എതിരുള്ള വശമാണ് കർണം. ഈ കർണം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ആരമാണ് അല്ലേ. ഒരു ലംബവശം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ലംബവുമാണ്. രണ്ട് ലംബവശങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബവുമാണ്. ഓക്കെ, മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഞാണിൻ്റെ പകുതിയുമാണ് അല്ലേ. ഇത് ഞാണിൻ്റെ പകുതിയാണ്. പൈതാഗറസ് തിയറം ഉപയോഗിച്ച് ഞാണിൻ്റെ പകുതിയുടെ വർഗം കാണാം. അപ്പോൾ നമുക്കറിയാം മട്ടത്രികോണം ആയതുകൊണ്ട് വശങ്ങൾ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തം പൈതാഗറസ് തിയറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഞാണിൻ്റെ പകുതിയുടെ വർഗം കാണാം. ഓക്കെ, പാദ സ്ക്വയർ ഈക്വൽ ടു കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം, വൃത്തത്തിൻ്റെ ആരവും, ഒരു ലംബവശം വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബവും, മൂന്നാമത്തെ വശം ഞാണിൻ്റെ പകുതിയുമാണ്. പൈതാഗറസ് തിയറം ഉപയോഗിച്ച് ഞാണിൻ്റെ പകുതിയുടെ വർഗം കാണാം. അപ്പം നോട്ട് നോക്കാം, വൃത്തത്തിലെ ഏത് ഞാണിൻ്റെയും പകുതിയുടെ വർഗം ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബദൂരത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ്. അടുത്ത ക്വസ്റ്റ്യന്, 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലംബമായി 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ മട്ടത്രികോണം പരിഗണിക്കുമ്പോൾ എ സി പാദമായിട്ടെടുക്കാം. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് ഈ പാദം എന്ന് പറയുമ്പോൾ പാദം കാണാൻ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ആരം 4 കൊടുത്തിട്ടുണ്ട്, അകലം 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് 4² - 3² കൊടുത്തു. റൂട്ട് ഉണ്ട് കേട്ടോ, റൂട്ട് ഓഫ് 16 - 9 കിട്ടും. ഇത് റൂട്ട് 7 കിട്ടും. അപ്പോൾ സി ബി എത്രയാണ്? ഇത് റൂട്ട് 7 ആണെങ്കിൽ ഇത് റൂട്ട് 7 ആണല്ലോ അല്ലേ. എ സി എന്താണോ അതന്നെയാണ് സി ബി. കാരണം നമുക്കറിയാം വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. അപ്പം ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് അത് രണ്ടും കൂട്ടിയതാണ്. അത് രണ്ടും കൂട്ടുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഒരേ സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് രണ്ടുകൊണ്ട് അങ്ങോട്ട് ഗുണിച്ചു ഞാൻ. ഇപ്പോൾ റൂട്ട് 7നെ രണ്ടുകൊണ്ട് ഗുണിക്കുമ്പോൾ 2√7 എന്ന് കിട്ടും.